ഒന്നും ചെയ്യത്തില്ല. ഞാൻ ആ വിശ്വാസത്തിലാണ് അവളെ അങ്ങോട്ട് കൊണ്ടുപോയത്, പിന്നെയും പിന്നെയും കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അവര് ചെയ്യും, കൊല്ലുന്ന ഒരു അവസ്ഥ വരെ അവരെത്തിക്കും, കൊല്ലും. എന്നിട്ട് അതൊരു ആക്സിഡന്റൽ ഡെത്ത് ആക്കി മാറ്റും. വി ആർ ഇൻ ലവ് എന്ന യൂട്യൂബ് ചാനല് ഫാമിലി വ്ളോഗേഴ്സ് ആണ്. വി ആർ ഇൻ ലവ് ഇൻ ടു എന്നൊരു സാധനം കൂടി ഉണ്ട്, രണ്ട് ചാനൽ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവരുടെ ഫാമിലിക്കകത്ത് രണ്ടു വർഷം മുമ്പുണ്ടായ ഒരു വിഷയത്തെ കുറിച്ചാണ് ഇപ്പൊ പറയുന്നത്. എന്തുകൊണ്ട് ഇപ്പൊ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രണവ് പ്രവീൺ വിഷയം വലിയ വൈറലാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തതാണ് എന്നുള്ളതാണ്. കാരണം അത് കണക്ട് ചെയ്തിട്ടാണ് ഇവരിപ്പോ ഈ വീഡിയോ പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു പ്രണവ് പ്രവീൺ വിഷയം ഒരു വലിയ വിഷയം തന്നെയാണ്. പ്രഗ്നന്റ് ആയ ഒരു സ്ത്രീയെ ചവിട്ടി എന്നൊക്കെ പറയണമെങ്കിൽ വളരെ ഒരിക്കലും അനുവദിക്കാൻ പാടില്ലാത്തൊരു വിഷയം തന്നെയാണ്. ഇവരുടെ വിഷയത്തിലും ഈ ഒരു കാലഘട്ടത്തിൽ അധികം മാറിയിട്ട് മാറാത്ത ഒരു ചിന്താഗതിയെ കുറിച്ചിട്ട് കൂടിയുണ്ട്. ജാതീയമായ അധിക്ഷേപം കൂടി സംഭവിക്കുന്നുണ്ട്. മുലപ്പാലി കൊടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയമാണ് സത്യത്തിൽ. അത് ചർച്ച ചെയ്യാൻ പോലും നമുക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഒരമ്മ ഒരു കുഞ്ഞിന് പാല് കൊടുത്തു. ആ പാല് കൊടുത്ത അമ്മ, അത് ആ കുട്ടിയുടെ അമ്മയല്ല, ഏടത്തി അമ്മയാണ്. അവരുടെ ജാതിയാണ് ഒരു പ്രശ്നം ഉണ്ടായത്. ആരാണോ ഈ ജാതിയും തേങ്ങാക്കൊലയൊക്കെ ഉണ്ടാക്കിയത്? ഓക്കെ, നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം. അവർ തന്നെ ചെറിയൊരു വിശദീകരണം ചെയ്യുന്നുണ്ട്. മൂന്ന് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. മൂന്ന് വീഡിയോനെയും ചുരുക്കി കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ പറഞ്ഞു തരാം. എനിക്ക് പോകാൻ വേണ്ടി ട്രൈ ചെയ്തോണ്ടിരിക്കുക. അപ്പൊ എന്റെ ഭാര്യയുടെ അടുത്ത് ഞാൻ എപ്പോഴും വേണം. അപ്പൊ എന്റെ അനിയത്തി ഒരിക്കലും വിഷമിക്കല്ല, എനിക്ക് കിട്ടുന്ന വരുമാനം പോലെ അവർക്കും കിട്ടിക്കോട്ടെ എന്ന് ആഗ്രഹിച്ച് അന്ന് ഞാൻ അവർക്ക് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത് അതിന്റെ ടു സെറ്റ് കാര്യങ്ങളും ഞാൻ അത് ചെയ്ത് കൊടുത്ത് അവർക്ക് റീച്ച് ആക്കി കൊടുത്തു. നിങ്ങളിപ്പോ കേട്ട ഈ ഒരു ക്ലിപ്പ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തന്റെ അനുജത്തിയോടുള്ള സ്നേഹമാണ് ഇപ്പൊ പറഞ്ഞത്. അതായത് കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവ് എന്തായാലും വേറൊരു സ്ഥലത്തേക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് പോവുകയാണ്. അപ്പോ തന്റെ പോലെ തന്നെ ഒരു വരുമാന മാർഗമായിട്ട് യൂട്യൂബ് ചാനല് പെങ്ങൾക്കും കിട്ടിക്കോട്ടെ എന്ന് കരുതിക്കൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു. സ്വന്തം ചാനലിന്റെ പേരിനോട് കൂടി ഒരു ടു എന്ന് ചേർത്തു. വി ആർ ഇൻ ലവ് ടു എന്നാണ് ചാനലിന്റെ പേര്. എന്തിനാ വെച്ചാൽ വരുമാനം കിട്ടിക്കോട്ടെ എന്ന് ഒരു ധാരണയിലാണ്. സ്നേഹം അത്രത്തോളം പെങ്ങളോടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ പിന്നീട് നടന്ന കാര്യങ്ങളാണ് ശരിക്കും നമ്മളെ ഞെട്ടിക്കുന്നത്. ഇത്രയൊക്കെ സ്നേഹം ഉണ്ടായിട്ടുണ്ടായിരുന്ന ആ ഒരു പെങ്ങൾക്ക് ഇദ്ദേഹത്തിനോട് വലിയൊരു വിദ്വേഷം തോന്നുകയാണ്. വിദ്വേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തന്റെ ഭാര്യ ഒരു പ്രേമിച്ച ജനം കഴിച്ചിട്ടാണ്, ഈ പെൺകുട്ടി ഒരു പുലയ സ്ത്രീയാണ് എന്നുള്ളതാണ് ഒരു ജാതീയമായിട്ട് ഇവര് താഴ്ത്തുന്ന ഒരു സംഭവം. ആ ഒരു പെൺകുട്ടി അവർക്ക്, അതായത് എന്റെ പെങ്ങൾക്ക് പ്രസവം കഴിഞ്ഞപ്പോ മുലപ്പാല് വരാത്ത പ്രശ്നമോ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടായി. കുട്ടി കിടന്ന് കരയാ. ആ ഒരു സമയത്ത് ജ്യേഷ്ഠൻ തന്നെ ചോദിക്കുകയാണ് അവളോട്, എന്റെ ഭാര്യ പാല് കൊടുത്തോട്ടെ എന്ന്. അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷമായി. ഇത് റിയൽ ഫേസ് ആണ് അവർ കണ്ടതെന്ന് പറയുന്നത്. അതായത് സന്തോഷം കൊണ്ട് കണ്ണിൽ നിന്ന് വെള്ളം വന്നു. അങ്ങനെ അന്ന് മുതല് തന്റെ ഭാര്യ തന്റെ പെങ്ങളുടെ കുഞ്ഞിന് പാല് കൊടുക്കാൻ തുടങ്ങി. ആദ്യം വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം അവര് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ വീട്ടിൽ കുട്ടി ഒറ്റയ്ക്കാണ്. ആ കുട്ടിയെ നോക്കാൻ ഒരു അമ്മ, രണ്ടാനമ്മ എന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം മുലപ്പാല് കൊടുത്ത അമ്മ അമ്മ തന്നെയാണ്. ആ ഒരു കാര്യം കുറെ കഴിയുമ്പോഴത്തേനും ഇവർക്കൊരു മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ജീർണിച്ച ചിന്താഗതി ഉണ്ടായിരുന്നു. അത് അവർക്ക് ഭയങ്കര ദേഷ്യമായി. എന്താക്കി അതൊന്ന് കേൾക്കാം. ഒരു ചെറിയ ക്ലിപ്പാണ് അത്, കേട്ടോ. നമ്മൾ എന്തിന് ഈ സമൂഹത്തിന് മുന്നിൽ പാല് കൊടുത്ത കണക്ക് പറയേണ്ട സാഹചര്യം വന്നു? അതെന്തായാലും പറയണം. അതായത് ഇങ്ങനെ വിഷ്ണു വരുന്ന 28-ന്റെ വരുന്നതിന്റെ തലേ ദിവസം വരെ പാല് ഇങ്ങനെ കുഞ്ഞിന് ഒരു നേരം വെച്ച് ഇവിടെ കൊടുക്കുന്നുണ്ട്. അതായത് ഞാൻ ചുമ്മാ ഒരു ഇത് പറയുന്നതാ, മനസ്സിലായോ? കൊടുക്കുന്നു. ഞാൻ ഉള്ളപ്പോ അല്ലെങ്കിൽ ഞാൻ അവിടെ കാണുന്ന സമയത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലാതെ അവൾ ആ കുഞ്ഞിനെ നോക്കേണ്ട രീതി എല്ലാം നോക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴത്തേക്കും ഇങ്ങനെ 27-ാമത്തെ ദിവസത്തിന്റെ തലേന്ന് ഞങ്ങളുടെ അടുത്ത് വന്ന് പറയുന്നു. എന്റെ അടുത്ത് ആദ്യം പേഴ്സണലി ഇവളുടെ അടുത്ത് പറഞ്ഞു. അതിനുശേഷം എന്റെ അടുത്ത് എന്നെ തിന്നൽ, എനിക്കിപ്പോഴും ആ രംഗങ്ങൾ നല്ല ഓർമ്മ. കാരണം എന്റെ ജീവിതത്തിൽ ഏറ്റവും ഹേർട്ടായിട്ടുള്ള മൊമെന്റ്സ് ആണ് ആ സമയം. അപ്പം നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ അപ്പു ഒന്ന് വന്നേടാന്ന് പറഞ്ഞ് എന്നെ ഭയങ്കര സ്നേഹത്തോടെയൊക്കെയാണ് വിളിക്കുന്നത്. പുറത്തോട്ട് ഇറങ്ങി പോകുന്നു. അതിന്റെ അടുത്ത് ഇങ്ങനെ പറയുന്നു, അത് നമ്മൾ 27 കേട്ടോ, അതിനൊക്കെ മുമ്പാണ്, ഒരു രണ്ടു ദിവസം മുമ്പാണ്. അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ പറയുന്നു, അപ്പോ അവരൊന്നും അറിയില്ലേ പാല് കൊടുത്ത കാര്യം. അതായത് പുലയത്തിയുടെ പാല് കൊടുത്ത് അവർക്ക് ഇഷ്ടപ്പെടത്തില്ല, അങ്ങനെയാണ് ആദ്യം പറയുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്റെ അമ്മ അങ്ങനെ അങ്ങനത്തെ ഒരു വർത്താനം പറഞ്ഞത്? ജാതി എനിക്ക് ഭയങ്കര ഹേർട്ടായി എന്ന് വെച്ചാൽ ഭയങ്കര ഇതായി, വിഷമമായി. കാരണം ഇവർ ഓൾറെഡി ഇവിടെ ജാതിപരമായിട്ട് കഴിക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ അതിശയിച്ചിട്ടുണ്ട്. അപ്പൊ ഇവളുടെ മനസ്സിന് ഇവളുടെ മനസ്സിന് നന്മയുള്ളതുകൊണ്ട് ആ കുഞ്ഞിന് നമുക്ക് ഒരു കുഞ്ഞുണ്ട്, 6 മാസം ഒരു കുഞ്ഞുള്ള സമയത്തും ആ കുഞ്ഞിന് മുല കൊട്ടിയിട്ട് അവർ അതിലും ജാതി. അപ്പൊ ഞാൻ ചോദിച്ചു, അമ്മയാണോ പറയുന്നത് അതോ അമ്മയുടെ മനസ്സിലുള്ള കാര്യമാണ്? അപ്പൊ പറഞ്ഞു, അവർ അത് അറിഞ്ഞു, പക്ഷെ അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ നേരെ സുധാമയുടെ തലയിലോട്ട് എടുത്തിട്ടു. ഇത് സുധാമയാണ് പറഞ്ഞു, അമ്മായിയമ്മ പറഞ്ഞു, സുഗന്യയുടെ പാല് കൊടുത്തത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇനി കൊടുക്കാൻ പാടില്ല എന്ന രീതിയിൽ പറഞ്ഞത്. അപ്പൊ എനിക്ക് ഭയങ്കര ദേഷ്യമായി അവരുടെ അടുത്ത്. പക്ഷെ ഒരു കാര്യം ഇപ്പോഴും പറഞ്ഞോട്ടെ, ഇതൊന്നും അവർ അറിഞ്ഞിരുന്നില്ല കേട്ടോ. അടിപൊളിയല്ലേ? ഇയാൾ പ്രേമിച്ച കല്യാണം കഴിച്ചതാണ്. പ്രേമിക്കുമ്പോ എന്നല്ല, ജീവിതത്തിൽ എപ്പോഴും നമ്മളെ കൂടെ കൂട്ടുന്ന ആൾക്ക് എന്തിനാ ജാതി മതമൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്?
മനുഷ്യന്മാരല്ലേ അങ്ങോട്ടും കൊണ്ടും പ്രേമിച്ചും സ്നേഹിച്ചും ജീവിക്കുക, അതിന്റെ അപ്പുറത്തേക്ക് എന്തുള്ളത്? അങ്ങനെ അദ്ദേഹം വിവാഹം കഴിച്ചു കൊടുന്ന ആ ഒരു പെൺകുട്ടിയോട് വീട്ടിലുള്ള അമ്മയ്ക്ക്, അതായത് അമ്മായിമ്മക്കും താല്പര്യമില്ല, പെങ്ങൾക്കും താല്പര്യമില്ല, ആദ്യം അത് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാ. ചെറിയ രീതിയിലൊക്കെ ഓരോ കുത്തുവാക്കുകളൊക്കെ കൊടുക്കും, അതൊക്കെ അവർ സഹിച്ച് 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 പോയോണ്ടിരിക്കുക. ഒരു കുഞ്ഞൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവും വിചാരിച്ചു, പക്ഷെ ഒരു കുഞ്ഞുണ്ടായിട്ടും അത് അവസാനിച്ചില്ല. ആ ഒരു സമയത്താണ് തന്റെ പെങ്ങളെ വിവാഹം കഴിയുന്നതും അവർ പ്രസവിക്കുന്നതും, പ്രസവം കഴിഞ്ഞ് കുട്ടിക്ക് പാല് കൊടുക്കാനുള്ള ഒരു കഴിവ് ആ ഒരു സമയത്ത് ഇവർക്ക് ഇല്ലാതെ വരുന്നതും. ചില ആളുകളിലൊക്കെ നമ്മൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്, നമ്മൾക്ക് അറിയുന്ന കാര്യമാണ് മുലപ്പാലാണ്, അത് ഇനി ആരുടെ കയ്യിൽ നിന്നും നമുക്ക് മുലപ്പാല് കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയും, അതിന് പ്രശ്നങ്ങളൊന്നുമില്ല. പല ആളുകൾ അതിനെ വേറെ രീതിയിലൊക്കെ പറയുന്നുണ്ട്, വ്യാഖ്യാനിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ സ്വന്തം ജ്യേഷ്ഠന്റെ വൈഫ് പാല് കൊടുക്കാൻ തയ്യാറാവുന്നു, നല്ലൊരു കാര്യമല്ലേ അവിടെ നടന്നത്? നമ്മളത് ശരിക്കും അതൊരു അംഗീകരിക്കേണ്ട വിഷയം തന്നെയാണ്. പാല് കൊടുക്കുന്നു, ആ കുട്ടിയെ പരമാവധി സംരക്ഷിച്ചു പോകുന്നു. അതിനിടയിൽ ഒരു ദിവസം തന്റെ അമ്മ, അതായത് ഈ പെൺകുട്ടിയുടെ അമ്മ പറയുക, മോനെ പാല് കൊടുക്കണ്ട ഇനി, അത് അവരറിഞ്ഞിട്ടുണ്ട്. അതായത് അനുജത്തിയുടെ ഭർത്താവ് വീട്ടുകാരറിഞ്ഞിട്ടുണ്ട് ഒരു പുലയ സ്ത്രീയുടെ പാല് കൊടുത്തു എന്ന് അറിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അത് അവസാനിപ്പിക്കണം. എങ്ങനെയുണ്ട്? ആ ഒരു സമയത്ത് തന്നെ ഇവൻ ആ അമ്മായിമ്മ എന്ന് വിളിച്ച് കാര്യം ചോദിക്കുകയാണ്. അപ്പൊ അവര് പറഞ്ഞു, മറുപടി കൊണ്ട് കേട്ടോക്കും. സുധാമേ, ഒരു കാര്യം അറിയാനുണ്ടായിരുന്നേ. ഹലോ, സുധാം, ഈ കിങ്ങിണിമോക്ക് പാല് കൊടുത്തപ്പോ സുധാമ പറഞ്ഞോ ബലിച്ചയുടെ പാല് കൊടുക്കില്ലെന്ന്? അതുപോലെ തന്നെ കുഞ്ചൂസിന്റെ അസുഖം കിങ്ങിണിക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ല, ഈ പേര് പറഞ്ഞിട്ടാണ് അമ്മ ഇവിടുന്ന് വലമുണ്ടാക്കി ഇറങ്ങി പോയേക്കുന്നത്. എന്നെ ഒരുപാട് തകർന്ന്, നിങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ച് വ്യക്തിയാണ് ഞാൻ. എന്റെ കഴുത്തിലും കുത്തിയിട്ടാണ് വിഷ്ണു അമ്മ ഇവിടുന്ന് ഇറങ്ങി പോയേക്കുന്നത്. കാരണം ഞാൻ ഇവിടെ പോയി കേസ് കൊടുക്കാൻ പോവാ ജാതി പറഞ്ഞ് താഴ്ത്തി എന്റെ പേരില്. അത് അമ്മ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ, കാരണം അമ്മയുടെ പേരിൽ കേസ് വന്നു കഴിഞ്ഞാൽ അത് വേറെ രീതിക്ക് പോകും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അറിഞ്ഞിട്ടില്ല. ഇല്ലമ്മേ, വിടാൻ പറ്റുമല്ല അമ്മേ, വിടാൻ പറ്റത്തില്ല അമ്മേ. കാരണം അമ്മ ഒരു കാര്യം ആലോചിക്കണം, കുടുംബം എന്ന് പറഞ്ഞ്, അയ്യോ എന്റെ അമ്മ, ഇല്ലമ്മേ, അയ്യോ എന്റെ കാല് പിടിക്കണ്ട അമ്മ. അമ്മ ഒരു കാര്യം ആലോചിക്കണം, അപ്പൊ ഒരുപാട് തന്നിട്ടുണ്ട്. അമ്മയൊക്കെ കേസ് കൊടുത്തപ്പോ അമ്മുവിന്റെ പേരിൽ കേസ് കൊടുത്തപ്പോ ഇവരാരും ഒരു പോലീസിന്റെ കോള് പോലും അറ്റൻഡ് ചെയ്യില്ലായിരുന്നു. അപ്പു ആണ് ഫ്രണ്ട്സിന്റെ ഫ്രണ്ടിൽ അന്ന് കോൾ അറ്റൻഡ് ചെയ്തവർ. അറിയാമോ? അല്ല, അമ്മ പറഞ്ഞു, അമ്മ പറഞ്ഞിട്ട് ഞാൻ പറയാം. അല്ല, അമ്മ പറഞ്ഞു, അമ്മ പ്രശ്നം പറഞ്ഞു, അമ്മ പറഞ്ഞു, കാര്യം പറഞ്ഞു. നിങ്ങള് ശബ്ദം കേട്ടല്ലോ, കുറച്ചുകൂടി ഉണ്ട്, കേൾപ്പിച്ചു തരാം. ഓക്കെ, ആ അമ്മായിമ്മയെ വിളിച്ചിട്ട് സുധമ്മ എന്നവരെ പേര് വിളിച്ച് കാര്യം ചോദിക്കുമ്പോ അവര് പറഞ്ഞു, ഞാൻ അറിഞ്ഞിട്ടില്ല മോനെ. പക്ഷെ അവരത് പേടി കൊണ്ട് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്, അതായത് അയ്യോ പോലീസ് കേസ് ആവാൻ പോകണോ, അങ്ങനെയാണ് ഇങ്ങനെയാണോന്ന് പറഞ്ഞ വിശ്വാസം, ആ ഒരു സംഭവത്തിലാണ് അവര് ആ ഒരു കാര്യം ചെയ്യാൻ പോണത്. ഓക്കെ, ഇത് കുറച്ച് മുമ്പ് നടന്ന വിഷയമാണ്. കേസ് കൊടുത്തിട്ടുണ്ടോ ഇല്ലോ എന്നുള്ള കാര്യമൊക്കെ വരെ രണ്ട് മൂന്ന് വീഡിയോസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. 33 മിനിറ്റ് വെച്ചിട്ട് 3 വീഡിയോ ഉണ്ട്, ഏകദേശം 90 മിനിറ്റ് ഉള്ളത് കൊണ്ട് ഞാൻ അതിന്റെ ഒരു സാരാംശമാണ് നിങ്ങളേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, മുഴുവൻ കാണേണ്ട ആളുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വി ആർ എൻ ലവ് എന്ന ചാനലിൽ കയറി കേൾക്കണം, കാണണം. ഓക്കെ, വിത്ത് എവിഡൻസ് ആണ് കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു പുലയ സ്ത്രീ പാല് കൊടുത്തത് പ്രശ്നമാണ്. എന്ത് മനുഷ്യന്മാരൊന്ന് ആലോചിച്ച് നോക്കടും, അല്ലാത്ത ആളുകള്, അമ്മ എന്നുള്ള വാക്കിന്റെ അപ്പുറത്തേക്ക് പിന്നെ എന്ത് മതം, എന്ത് ജാതി, ഓരോ നാറികൾ ഓരോന്നും പറഞ്ഞ് നടക്കുക. ഓക്കെ, അപ്പോ ഇദ്ദേഹത്തിന്റെ വൈഫിന് ചെറിയൊരു അസുഖമുണ്ട്, അപസ്മാരാണ്. നല്ല ടെൻഷൻ കൂടിയാലൊക്കെ ഉണ്ടാവുന്ന ഒരു പ്രത്യേക അസുഖമാണ്. ഏകദേശം 1 മണിക്കൂറൊക്കെ ചിലപ്പോൾ ബോധം പോകും, ചിലപ്പോൾ 2 മണിക്കൂറൊക്കെ ബോധം കിട്ടുള്ളൂ. ഈ ഒരു കാര്യം അറിഞ്ഞ വിഷമത്തിൽ അവരും അതേപോലെ അപസ്മാര ഇളകുമൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വിളിച്ച് തന്റെ പെങ്ങളെ വിളിച്ച് പറയാണ്, മോളെ ഇങ്ങനെ ഉണ്ടായി എന്ന് പറയപ്പോ ഞാനെന്താ വേണ്ടതെന്ന് ചോദിച്ച് കട്ട് ചെയ്തു എന്നുള്ളതാണ്. ആ ഒരു ശബ്ദമൊക്കെ ഇതിലുണ്ട്, ഞാനൊന്നും കേൾപ്പിക്കുന്നില്ല. ഈ ഒരു ഒറ്റ കാരണം മാത്രം മതി അവരുടെ സ്വഭാവം മനസ്സിലാക്കാൻ. അമ്മായിമ്മ കുറച്ചുകൂടി പറയുന്നുണ്ടേ, ആയിക്കോട്ടെ, എന്റെ അമ്മ എന്റെ അടുത്ത് എന്ത് കാണിച്ചു, എന്റെ അനിയത്തി എന്ത് കാണിച്ചു, ഇവര് രണ്ടുപേരും ഉണ്ടാക്കി പറഞ്ഞതാ. അപ്പൊ ഈ പെലച്ചി പാല് കൊടുത്ത കാര്യം നിങ്ങൾ പറഞ്ഞെന്ന രീതിയിൽ ഇവിടെ ഉണ്ടാക്കി പറഞ്ഞതാ. എന്റെ ഭാര്യ ഇവര് ഇറങ്ങിപ്പോയിട്ട് വീണതാണ് ഇവിടെ. വിഷ്ണു ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല, കാരണം വിഷ്ണു ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല അമ്മേ. വിഷ്ണു അവള് പറയുന്ന കേട്ട് നിക്കുന്നതേ ഉള്ളൂ.
മനസ്സിലായോ? ഞാൻ അമ്മേ നിങ്ങൾ നാണം കെട്ട പോലെ ഞാൻ ഒരുപാട് നാണം കെട്ടിട്ടുണ്ട് അമ്മ. അന്ന് എന്നെ വിളിച്ച് പോലീസ് എന്റെ ഫ്രണ്ട്സിന്റെ ഫ്രണ്ടി വെച്ച അമ്മ എന്നെ വിളിച്ചത് അവിടെ നിന്ന്. നിങ്ങൾ അവിടെ അന്ന് കേസ് കൊടുത്തപ്പോ ഞാൻ ആരോട് എന്ത് മറുപടി പറയും? എന്റെ കാല അമ്മ പിടിക്കേണ്ട കാര്യമൊന്നും ഇല്ല അമ്മേ. ഇവിടെ ഇവരിറങ്ങി പോയപ്പോ ഞാൻ ഇവിടെ ഇരുന്ന് പൊട്ടി കരഞ്ഞമ്മേ. അമ്മേ ഇല്ല അമ്മയോട് സുധിയമ്മയുടെ ഒരു കാര്യം ഞാൻ പറഞ്ഞു. ഒറ്റ ഒരു കാര്യം അമ്മ പറയാനായിട്ട് ഒന്ന് കേൾക്കുക. ഇവരിവിടുന്ന് ഇറങ്ങി പോയപ്പോ ഞാൻ ഇവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞമ്മ. എനിക്ക് എന്റെ നെഞ്ച് തകർന്ന് ഞാൻ ഇവിടെ ഇരുന്ന് കരയുവാ. കരഞ്ഞിട്ട് ഈ കുഞ്ചുസ് എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ നമുക്ക് ചാവാന്ന് പറഞ്ഞു. ഞങ്ങളെ കുഞ്ഞിനെ ആമീടെ അടുത്ത് സിന്ധുമ്മയുടെ അടുത്ത് പോകാൻ, സിന്ധുമ്മയല്ല സിന്ധുമ്മ കൊല്ലും. അതുകൊണ്ട് ഇവിടെ ചങ്ങനാശ്ശേരിയിൽ ഞങ്ങൾ കൊണ്ട് കൊടുത്തിട്ട് ഞങ്ങൾ ചത്തേക്കാന്ന് വിചാരിച്ചു ഇവിടെ ഇരുന്ന്. അപ്പത്തേക്കും കുഞ്ചുസ് നേരെ പെടഞ്ഞ് താഴോട്ട് വീഴുക ചെയ്ത്. കുഞ്ഞു അപ്പുറത്ത് കിടക്കുന്നു, തൊട്ടിയിൽ കിടക്കുന്നു. എന്റെ ഭാര്യ ഇവിടെ കിടന്ന് ഇറക്കി. രണ്ടു മണിക്കൂർ അവൾ എണീറ്റിട്ടില്ല ബോധത്തിൽ നിന്ന്. ഞാൻ അപ്പുറത്തെ വീട്ടുകാരെ വിളിച്ച് ഇവിടെ ഇരുത്തി എന്റെ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിട്ട് ഇരുത്തിട്ട് ഒരു മണിക്കൂർ വീണ്ടും കഷ്ടപ്പെട്ടിട്ടാണ് എന്റെ ഭാര്യ ഒന്ന് എണീറ്റ് വന്നത്. ഞാൻ ആ സമയം അല്ല ഈ സമയം ഞാൻ അമ്മൂനെ വിളിച്ചു. അമ്മൂനെ വിളിച്ചിട്ട് ചോദിച്ചു, അമ്മു നിങ്ങൾ ഇന്ന് തിരിച്ചു പാടി എന്റെ ഭാര്യ തന്നെ ഇവിടെ വീണ് കിടക്കുവായിരുന്നു ചോദിച്ചു. നിങ്ങളുടെ ഭാര്യ വീണ ഞങ്ങൾ എന്നാ ചെയ്യണമെന്ന് അവളെ എടുത്തടിക്ക് ചോദിച്ചു. ഓക്കെ, ഈ നാത്തൂൻപോര് എന്നൊരു സംഭവം, അമ്മായിമപ്പോര് എന്നൊരു സംഭവം നമ്മൾ സീരിയലിൽ മാത്രം കാണുന്നൊരു സാധനമാണ്. പക്ഷെ സീരിയലിൽ ആ സാധനം വരുന്നത് ശരിക്കും റിയാലിറ്റി തന്നെയാണെന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ഫാമിലി വ്ളോഗേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്തരം കാര്യങ്ങളല്ലാതെ നമുക്ക് വല്ല സന്തോഷപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൂടെ? ഇത് നിങ്ങളെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് എന്ത് കാര്യം അതിനോട് ഉണ്ടാവുന്നത്? നിങ്ങളെ തമ്മിൽ തല്ലണത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക, കണ്ടുകൊണ്ടിരിക്കുക, ഇതൊക്കെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുപോകണം. നിയമപരമായി പോകൂ. വെറുതെ ഇത് ഇത്തരം രീതിയിലേക്ക് വലിച്ചഴക്കുന്നത് എനിക്കത് എത്രത്തോളം അത് ഇഷ്ടപ്പെടുന്നില്ല. സന്തോഷമില്ല അത് കേൾക്കുമ്പോൾ, സങ്കടം തോന്നുന്നുള്ളൂ. പ്രവീൺ പ്രണവ് വിഷയം തന്നെ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടു. അത് വേറെ രീതിയിലേക്കും പോയി. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് കൃത്യമായിട്ടൊന്നും ജനങ്ങൾക്ക് അറിയില്ല. അതെ, കുറെ കട്ടിങ്ങാ. അപ്പൊ നിങ്ങളുടെ വിഷയത്തിൽ കാര്യങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ഇവിടെ ഒരു ജാതീയ പ്രശ്നമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ജാതിയുടെ പേരിലൊക്കെ ഞാൻ കൂടുതലായിട്ട് ഇതാക്കുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടതിന് കൃത്യമായി മനസ്സിലാണോ? ഈ കാര്യങ്ങൾ തന്നെയാണ് അവരവരെ ചാനലിലൂടെ പറഞ്ഞു വെക്കുന്നത്. ഒരുപാട് സമയം സംസാരിക്കേണ്ട ഒരു വിഷയം ആണത്. പക്ഷെ ഞാനത് ചുരുക്കി കറക്റ്റ് കാര്യമൂടെ പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരെ ചാനലിൽ പോയി കണ്ടോളൂ. എനിക്ക് എന്തായാലും ഒരു ലോജിക് ഇല്ലാത്ത വിഷയമായി പോയി തോന്നി. അതായത് അതൊക്കെ കേസുമായി കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ്. സോഷ്യൽ മീഡിയയിലേക്ക് ഇനിയും കൊണ്ടുവരേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിളിക്കുക. വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളും ഞാൻ വരും. സന്ദീപ് ഇടപ്പോൾ സൈനിങ് ഓഫ്.